വിശദമായി വോട്ടിന്റെ ആ വോട്ടിലേക്ക്. ഒടുവിൽ പി ജെ ജോസഫിനെ കെ എം മാണി വെട്ടി. കോട്ടയം സീറ്റ് ജോസഫിന് കിട്ടില്ല. സീറ്റ് ജോസഫിന് നൽകേണ്ടതില്ലെന്ന വാദത്തിനാണ് മാണി ഗ്രൂപ്പിൽ മുൻതൂക്കം കിട്ടിയത്. തോമസ് ചാഴിക്കാടനോ അല്ലെങ്കിൽ സ്റ്റീഫൻ ജോർജ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായേക്കും. ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ലെങ്കിലും ജോസഫിന് സീറ്റില്ലെന്ന വാർത്ത ജോസ് കെ മാണി നിഷേധിച്ചുമില്ല. ഇത് കഴിഞ്ഞിട്ട് പാർട്ടി ലീഡർ തന്നെ പറയും ഇന്ന് പറ്റുമോ നാളെയാണോ, എല്ലാവരുമായിട്ട് ബന്ധപ്പെടണമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ. കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിലേക്ക് പോകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ജോസഫ് ഗ്രൂപ്പ് യോഗം ചേരുന്നതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്ത് സൂചനകളാണ് ലഭ്യമാകുന്നത് ഇപ്പോൾ? കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ പി ജെ ജോസഫ് കടുത്ത അതൃപ്തനാണ്. ഈ സാഹചര്യത്തിലാണ് തനിക്കൊപ്പമുള്ള ജോസഫ് ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കളെ പി ജെ ജോസഫ് സ്വന്തം വസതിയിലേക്ക്, തൊടുപുഴയിലെ വസതിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്തായാലും യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപർണ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്, അതായത് കേരള കോൺഗ്രസ് പിളരുമോ എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ യോഗത്തിൻ്റെ അവസാനം ഒരു കൃത്യമായ മറുപടി ലഭിച്ചേക്കും. എന്തായാലും ഇന്ന് രാത്രി തന്നെ ഒരു പക്ഷേ ഈ ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ്റെ പേരാണ് ഏറ്റവും മുൻനിരയിൽ പരിഗണിക്കുന്നതെന്ന വ്യക്തമായ സൂചനയും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു വാർത്താ സമ്മേളനം നടത്തിയുള്ള ഒരു പ്രഖ്യാപനമായിരിക്കില്ല, പകരം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുക മാത്രമായിരിക്കും കേരള കോൺഗ്രസ് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കെ എം മാണി ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്ന് പാലയിലെ വസതിയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. മാണി എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ മൗനം പാലിക്കുകയാണ്. എന്തായാലും ഇനി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാകുക. ഒരുപക്ഷെ പിളർപ്പിന് പോലും കാര്യങ്ങൾ സാക്ഷ്യം വഹിച്ചേക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. യു ഡി എഫ് നേതൃത്വത്തിൻ്റെ പോലും ഇടപെടൽ അവഗണിച്ചുകൊണ്ടാണ് കെ എം മാണി സ്വന്തം പാളയത്തിലുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ടത്, കോട്ടയത്തെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളെയും അണിനിരത്തി ഒരു ദിവസം പകൽ മുഴുവൻ നീണ്ട നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടന്നത്. കോട്ടയം ജില്ലാ കമ്മിറ്റി പോലും കെ എം പി ജെ ജോസഫിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ ജോസഫിനെ പൂർണ്ണമായും ജോസഫ് അല്ല വേണ്ടത് എന്ന, ജോസഫ് അല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന കേരള കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ കുറിച്ച് അവരെ കൊണ്ട് അഭിപ്രായം പറയിച്ച ശേഷമാണ് ജോസഫിനെ മാണി. കോട്ടയം സീറ്റ് പി ജെ ജോസഫിനില്ല. പി ജെ ജോസഫിന്റെ വീട്ടിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. അതേസമയം മാധ്യമങ്ങൾക്ക് നേരിട്ട് മുഖം കൊടുക്കാതെ മാണി ഗ്രൂപ്പ് നേതാക്കൾ. പി ജെ ജോസഫിന്റെ കാര്യത്തിൽ 1989 ആവർത്തിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യമുന്നണി വിടുകയും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് പി ജെ ജോസഫിന്. മൂവാറ്റുപുഴ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് മൂന്നാം സ്ഥാനത്തെത്താൻ മാത്രമേ അന്ന് സാധിച്ചു. ലോക്സഭാ സീറ്റിന്റെ പേരിൽ യു ഡി എഫുമായി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ചരിത്രമുണ്ട് പി ജെ ജോസഫിന്. 1977 രണ്ടായ പി ജെ ജോസഫും കെ എം മാണിയും, പിന്നീട് 1985 ഒന്നായത് ഇടുക്കി സീറ്റിന് വേണ്ടിയായിരുന്നു. പക്ഷേ മുകുന്ദപുരം നൽകി കോൺഗ്രസ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇതേ ഇടുക്കിയെ ചൊല്ലിയാണ് പിന്നീട് ജോസഫ് മുന്നണി വിട്ടത്. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പി ജെ ജോസഫിനെ നീക്കിവെച്ചത് ഇടുക്കി മണ്ഡലമായിരുന്നു. എന്നാൽ തന്റെ പാർട്ടി നേരത്തെ ജയിച്ച മൂവാറ്റുപുഴ തന്നെ വേണമെന്നായിരുന്നു ജോസഫിന്റെ നിലപാട്. കിട്ടാതെ വന്നപ്പോൾ മുന്നണി വിട്ടു. ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയായി. പക്ഷേ 68,811 വോട്ടുമായി മൂന്നാമതെത്താനേ കഴിഞ്ഞുള്ളൂ. മാണി കോൺഗ്രസ് സ്ഥാനാർത്ഥി പി സി തോമസ് മണ്ഡലത്തിൽ ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫിൽ കയറിക്കൂടിയ ജോസഫ് മത്സരിച്ചത് 89 വേണ്ടെന്ന് പറഞ്ഞ അതേ ഇടുക്കിയിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥി നിർണയവും വൈകുകയാണ്. പത്തനംതിട്ട പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പമുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാനുള്ള കോർ കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് ആശയക്കുഴപ്പമുള്ളത്? ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ എന്ത് സൂചനയാണ് നൽകുന്നത്?
വൈകിട്ട് 4 മണിയോടെയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം കോട്ടയത്ത് ആരംഭിച്ചത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളും ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇതിലിപ്പോൾ 2 മണ്ഡലങ്ങളെ ചൊല്ലിയാണ് തർക്കം, 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് തർക്കം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ചർച്ച തുടരുന്നത്. അത് പാലക്കാട് പത്തനംതിട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ്. പത്തനംതിട്ട അല്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം വേണമെന്ന്, സ്ഥാനാർത്ഥിത്വം കെ സുരേന്ദ്രന് നൽകണമെന്ന് മുരളീധരപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ വിമതപക്ഷം അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പത്തനംതിട്ടയിൽ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഔദ്യോഗിക വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച തർക്കത്തിന് കാരണം. പക്ഷേ തൃശ്ശൂരിൽ മറ്റൊരു തർക്കം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അത് ബി ഡി ജെ എസിന് ആ സീറ്റ് നൽകുമോ എന്നത് സംബന്ധിച്ചാണ്. ബി ഡി ജെ എസ് നേരത്തെ തൃശ്ശൂർ സീറ്റ് 5-ാം സീറ്റ് വേണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു. അത് തൃശ്ശൂർ സീറ്റാണ് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ തൃശ്ശൂർ സീറ്റ് നൽകുകയാണെങ്കിൽ, തൃശ്ശൂർ സീറ്റ് നൽകണമെങ്കിൽ അവിടെ തുഷാർ വെള്ളാപ്പള്ളി തന്നെ, ബി ഡി ജെ എസിൻ്റെ മുതിർന്ന നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനം വൈകുകയാണ്. മാത്രമല്ല ഈ പത്തനംതിട്ട തൃശ്ശൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ആശയക്കുഴപ്പം ബി ജെ പി കോർ കമ്മിറ്റി യോഗവും സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്നതിനായി തുടരുകയാണ്. ശാന്തദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിലെ തർക്കം തീർന്നില്ല. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സ്ക്രീൻ കമ്മിറ്റി വീണ്ടും വെള്ളിയാഴ്ച ചേരും. ആലപ്പുഴ, വയനാട്, ഇടുക്കി സീറ്റുകളിലാണ് അവ്യക്തത. എറണാകുളത്ത് കെ വി തോമസ് തുടരണോ എന്നതിൽ തീരുമാനം രാഹുൽഗാന്ധിക്ക് വിട്ടു. മുല്ലപ്പള്ളി പിന്മാറിയ വടകരയിൽ കെ കെ രമയെ പിന്തുണയ്ക്കണമെന്ന ആവശ്യത്തിലും തീരുമാനമായില്ല. മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും വി എം സുധീരൻ. പ്രാഥമിക പട്ടികയിൽ ഡൽഹി ചർച്ച 5 മണിക്കൂർ നീണ്ടു, പക്ഷേ തീരുമാനത്തിലെത്തിയില്ല. ഇതോടെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും വെള്ളിയാഴ്ച ചേരാൻ തീരുമാനിച്ചത്. മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതി പി ജെ കുര്യൻ, പി സി ചാക്കോ, വി ഡി സതീശൻ, കെ സുധാകരൻ എന്നീ നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞു. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും മത്സരിക്കണമെന്നാണ് ഉയർന്ന പൊതുവികാരം. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഇവർ ഉറച്ചുനിന്നു. ഇതോടെ വടകര, ഇടുക്കി, ആലപ്പുഴ സീറ്റുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വമായി. ഈ 3 സീറ്റുകളിലെ തീരുമാനം മറ്റ് മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കും. Tomorrow is the working committee and then Congress President will be going to Tamil Nadu and Kerala. And after Congress President's visit to Kerala, on the 15th morning we will have our meeting and finalize our recommendations. ഇത്തവണ മത്സരിക്കില്ലെന്ന വാർത്ത കെ സുധാകരൻ തന്നെ തിരുത്തി. സുധാകരൻ കണ്ണൂരിൽ തന്നെ ഇറങ്ങും. മത്സരിക്കാൻ ബാധ്യസ്ഥനാണ്, മത്സരിക്കുമെന്നല്ല, മത്സരിക്കാൻ പാർട്ടിയിൽ നിൽക്കുന്ന കാലം വരെ ഞാൻ ബാധ്യസ്ഥനാണ്. എറണാകുളം മണ്ഡലത്തിൽ കെ വി തോമസിനെ മാറ്റണമെന്ന ആവശ്യമുയർന്നു. ഹൈബീഡിന്റെ പേരാണ് പകരമുയർന്നത്. എന്നാൽ സിറ്റിംഗ് എം പിയെ മാറ്റണമെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ അനുമതി വേണം. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ പിന്മാറിയതോടെ അടൂർ പ്രകാശും ഷാനിമോൾ ഉസ്മാനും പട്ടികയിൽ ഇടം പിടിച്ചു. ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായാൽ പത്തനംതിട്ടയിൽ നിന്ന് ആൻഡു ആന്റണിയെ ഇടുക്കിയിലേക്ക് മാറ്റും. സിറ്റിംഗ് എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, എം കെ രാഘവൻ, ശശി തരൂർ എന്നിവർ തുടരും. ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദിഖും ശക്തമായ അവകാശവാദവുമായി രംഗത്തെത്തിയെങ്കിലും വയനാട് മണ്ഡലത്തെപ്പറ്റി ചർച്ചകളുണ്ടായില്ല. കാസർഗോഡ് ബി സുബയ്യറായി തന്നെയാകും സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിൽ ചർച്ചകൾ തുടരുക തന്നെയാണ്. മുതിർന്ന നേതാക്കൾ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായത്. കോൺഗ്രസ് വാർ റൂമിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയാക്കാൻ കച്ചകെട്ടിയിറങ്ങിയവർക്ക് തിരിച്ചടി. ശബരിമലയുടെ പേര് പറഞ്ഞ് വോട്ട് തേടരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഗവർണർ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയ കുമ്മനം രാജശേഖരന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ശബരിമല വിഷയം ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് സഹായിക്കും? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയപരമാണെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ അവരുടെ വികാരം പ്രകടിപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനും ഉള്ളൊരു അവസരമാണ് തെരഞ്ഞെടുപ്പ്. അത് അവർ പ്രതിഫലിപ്പിക്കും. ശബരിമല എന്ന് പറയുന്ന ഒരു നിമിത്തം മാത്രമാണ്. ഇതെല്ലാം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയങ്ങളായിട്ട് വരും. ബി ജെ പിക്ക് മാത്രമല്ല, ശബരിമലയുടെ പേരിൽ വോട്ട് തേടാൻ സി പി എമ്മിനോ കോൺഗ്രസിനോ കഴിയില്ല. ശബരിമല പ്രചാരണ വിഷയമാക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടി വീഴും. ദൈവത്തിന്റെ പേരിലെ inside the feelings, I think that is a violation of the model code. ഇതോടെ സംസ്ഥാനത്തെ മാസങ്ങളോളം മുൾമുലയിൽ നിർത്തിയ ശബരിമല സ്ത്രീ പ്രവേശനം തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമാകില്ല. ശബരിമല പ്രതിപാദിച്ച് നോട്ടീസും ലഘുലേഖകളും വിതരണം ചെയ്യുന്നതിനും
വിലക്ക് ബാധകമാകും. മണ്ഡലമേതായാലും മണ്ഡലകാലം മറക്കരുത് എന്നതടക്കമുള്ള സംഘപരിവാർ പ്രചാരണങ്ങളും ഇനി തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പ്രചരിപ്പിക്കാനാകില്ല. മുക്കിലും മൂലയിലുമുള്ള പ്രസംഗങ്ങളിൽ ശബരിമല കയറി വന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷവും നേതാക്കൾക്ക് കോടതി കയറേണ്ടി വരും. സ്ഥാനാർത്ഥികളാണെങ്കിൽ ഭാവി തെരഞ്ഞെടുപ്പുകളെയും ബാധിച്ചേക്കാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസും BJP യും ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം തെറ്റാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു. കമ്മീഷൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിയമാനുസൃതമായ നടപടികളിലേക്ക് UDF നീങ്ങും. ശബരിമല വിഷയം ചർച്ച ചെയ്യാത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇവിടെ രാമജന്മക്ഷേത്രവും രാമജന്മഭൂമിയും ചർച്ചാ വിഷയമാക്കി മാറ്റിയാണ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ സിനാറിയോ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമായിരിക്കെ കേരളത്തിലെ ശബരിമല വിഷയം സംസാരിക്കാൻ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് തികച്ചും അന്യായമാണ്. അങ്ങനെ പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടോ എന്ന കാര്യത്തിലും സംശയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഭാഗത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിയമാനുസൃതമായ നടപടിക്ക് UDF സംവിധാനം കേരളത്തിൽ കോടതിയെ സമീപിക്കേണ്ടി വരും എന്നതാണ് ഞങ്ങൾ എടുത്ത തീരുമാനം. ശബരിമലയിലെ സർക്കാർ നിലപാട് ചർച്ച ചെയ്യരുതെന്ന് നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും അഭിപ്രായപ്പെട്ടു. ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പ്രചാരണ വിഷയമാക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അവകാശമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിക്കുന്നുണ്ടോ, മതപരമായിട്ടുള്ള വിദ്വേഷം നടത്തുന്ന പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നത്. അല്ലാതെ ശബരിമല ചർച്ച ചെയ്യാമോ അയോധ്യ ചർച്ച ചെയ്യാമോ ഇതൊന്നും പറയാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. അത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. നാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവും. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് 100% തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവും. അതിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. റംസാൻ കാലത്ത് വോട്ടെടുപ്പ് നടത്തുന്നതിനെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രംഗത്ത്. റംസാൻ ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നടന്നാൽ മുസ്ലിം മതവിശ്വാസികൾ പോളിംഗ് ബൂത്തിലെത്താനുള്ള സാധ്യത കുറവാണെന്ന് ഇരു പാർട്ടികളും ആരോപിച്ചു. ബംഗാളിലെ ക്രമസമാധാന നില തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടെന്നായിരുന്നു 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുള്ള BJP യുടെ പ്രതികരണം. 2009-ലും 2014-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ഘട്ടങ്ങളായാണ് ബംഗാൾ വിധിയെഴുതിയത്. ഇത്തവണ 7 ഘട്ടങ്ങളായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. ഇതിനെയാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. 7 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്നത് ജനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കും. റമദാൻ മാസത്തിൽ വോട്ടെടുപ്പ് നടത്തുന്നത് ഇസ്ലാം മത വിശ്വാസികൾ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണമാകുമെന്നും BJP നൽകിയ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ തീരുമാനമെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് PCC അധ്യക്ഷൻ സോമൻ മിത്രയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ 12 വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതിനെ ആം ആദ്മി പാർട്ടി വിമർശിച്ചു. 12 ഡൽഹിയിൽ റമദാനാണെന്നും ഇത് പോളിംഗ് കുറയാൻ കാരണമാകുമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. അതേസമയം 7 ഘട്ടങ്ങളായി ബംഗാളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനെ BJP സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാണെന്ന് BJP പ്രതികരിച്ചു. ഇതിനിടെ ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിനെ BSPയും CPMഉം വിമർശിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ കാശ്മീർ നയം പരാജയമാണെന്ന് BSP അധ്യക്ഷ മായാവതി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നിർണായകമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ. ഭരണമാറ്റത്തിന് വരെ വഴിവെക്കുന്നതാണ് 18 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. കരുണാനിധിയുടെ മണ്ഡലമായ തിരുവാരൂർ അടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ സർവ്വ ആയുധങ്ങളുമായിട്ടാണ് ഭരണകക്ഷിയായ അണ DMKയും പ്രതിപക്ഷമായ DMKയും പ്രചാരണം. 234-അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അണ്ണാ DMKയെ നയിക്കാൻ ജയലളിതയില്ല, DMKയെ നയിക്കാൻ കരുണാനിധിയുമില്ല. ഇതുമാത്രമല്ല ഇത്തവണ തമിഴ് അംഗം നിർണായകമാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാവിയെപ്പോലും ബാധിക്കുന്ന 18 ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്നുണ്ട്. 21 നിയമസഭാ സീറ്റുകളാണ് തമിഴ്നാട്ടിൽ ഒഴിവുള്ളത്. ഇതിൽ 3 കേസ് നടക്കുന്നതിനാൽ 18 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. 134 അംഗങ്ങളുമായി അധികാരത്തിലെത്തിയ അണ്ണാ DMKയ്ക്ക് നിലവിൽ 114 അംഗങ്ങളാണുള്ളത്. DMKയ്ക്കും സഖ്യത്തിനുമായി 97 അംഗങ്ങളും.
വിശ്വാസ വോട്ടെടുപ്പിൽ കൂറുമാറി ടി ടി വി ദിനകരൻ പക്ഷത്തിനൊപ്പം ചേർന്ന 16 എംഎൽഎമാരെ സ്പീക്കർ അയോഗ്യരാക്കിയതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ ഇത്രയും വലിയ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ കൂടി നേടിയില്ലെങ്കിൽ അണ്ണാഡിഎംകെ സർക്കാർ നിലംപതിക്കും. ടി ടി വി ദിനകരന്റെ അമ്മമക്കൾ മുന്നേറ്റ കഴകം ഇരുമുന്നണികൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. കരുണാനിധിയുടെ മണ്ഡലമായ തിരുവാരൂരാണ് മണ്ഡലങ്ങളിലെ താരം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പലതിലും അണ്ണാഡിഎംകെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ചെറിയ മാർജിനിലാണെന്നത് ഡിഎംകെയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് 8 സീറ്റ് നേടിയിരുന്നു. ബിജെപിക്ക് ഒന്നും ലഭിച്ചിരുന്നില്ല. ഇത്തവണ കോൺഗ്രസ് ഡിഎംകെ സഖ്യത്തിലും ബിജെപി അണ്ണാഡിഎംകെ സഖ്യത്തിലുമാണ്. ഇതിനൊപ്പം കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തിന്റെ നിലപാടും ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ഈ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപതെരഞ്ഞെടുപ്പുകൾ നിർണായകമായതിന് കാരണം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും നിരാശപ്പെടേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകാൻ ഇനിയുമുണ്ട് അവസരം. ഈ മാസം 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. ഈ മാസം 25 വരെ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാം. ഇതിനായി www.nvsp.in എന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം. ജനുവരി 30 പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം 2,54,00,000 സംസ്ഥാനത്തെ വോട്ടർമാർ. അന്തിമ കണക്കെടുപ്പിൽ ഇതിൽ മാറ്റം വരും. വോട്ടർ പട്ടികയിൽ എണ്ണം മാറുന്നതിനനുസരിച്ച് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലും മാറ്റമുണ്ടായേക്കാം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനുമുള്ള അപേക്ഷകൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചാൽ മാത്രമേ തീർപ്പാക്കുകയുള്ളൂ. ന്യൂസ് 18, തിരുവനന്തപുരം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ചിലരെങ്കിലും ഇത്തവണ മത്സരത്തിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണമെന്താണ്? എംപിയാകാൻ മോഹമില്ലാത്തതുകൊണ്ടോ ചെറുപ്പക്കാർക്കായി വഴിമാറി ത്യാഗം ചെയ്യാനുള്ള ആഗ്രഹമോ ഒന്നുമല്ല ഇതിനു പിന്നിൽ. സംസ്ഥാന രാഷ്ട്രീയം വിട്ടുപോകാനുള്ള മടി തന്നെയാണ് പ്രധാന കാരണം. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണമെന്ന പരസ്യവാചകം പോലെ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഓരോ നേതാക്കൾക്കും ഓരോരോ കാരണങ്ങളാണുള്ളത്. 2009 പോലെയല്ല ഇത്തവണ. എംഎൽഎമാരായിരുന്ന KV തോമസും കെ സുധാകരനും കെ സി വേണുഗോപാലും അന്ന് മത്സരത്തിനിറങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം കയ്യെത്തും ദൂരത്തായിരുന്നു. കെ സുധാകരൻ ഒഴികെ മറ്റു രണ്ടുപേരും അധികാര കസേരകളിൽ എത്തുകയും ചെയ്തു. ഇത്തവണ കഥ അതല്ല. ഇതുതന്നെയാണ് ഇപ്പോഴത്തെ മഹാമനസ്കതയ്ക്കുള്ള കാരണവും. സംസ്ഥാനത്ത് തുടർന്നാൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴുമുണ്ട്. ഒരു വർഷം കൂടി പിന്നിട്ടാൽ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അരനൂറ്റാണ്ട് തേക്കാമെന്നതും ഉമ്മൻചാണ്ടിയെ മോഹിപ്പിക്കുന്ന ഘടകമാണ്. മത്സരിക്കാൻ വിസമ്മതിക്കുന്ന പ്രമുഖരിലെ മറ്റൊരു പ്രധാനി കെ സി വേണുഗോപാലാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനുള്ള സമയം ലഭിക്കില്ലെന്നത് വസ്തുത തന്നെയാണ്. ഇടയ്ക്കെത്തി തലകാണിച്ച് മടങ്ങാവുന്ന മത്സരമല്ല ആലപ്പുഴയിൽ ഇത്തവണ. ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചടി നേരിടുന്നതിനേക്കാൾ നല്ലത് നിറഞ്ഞ മനസ്സോടെ ഇപ്പോഴേ ഒഴിയുന്നതാണെന്ന് കെ സി വേണുഗോപാൽ തീരുമാനിച്ചതിന് കാരണം ഇതുകൂടിയാണ്. മോഹിച്ചു കാത്തിരുന്ന പദവി കൈവിടേണ്ടി വരുമെന്നതാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിന്തിരിപ്പിക്കുന്നത്. 2004 ആലപ്പുഴ തോൽവിയെ തുടർന്ന് ഇനി മത്സരത്തിനില്ലെന്ന് VM സുധീരൻ പ്രഖ്യാപിച്ചിരുന്നു. ആദർശ പ്രതിച്ഛായയിൽ മങ്ങലേൽക്കുമെന്നതാണ് VM സുധീരന്റെ പ്രതിസന്ധി. ഇനിയൊരു പരാജയം VM സുധീരന് താങ്ങാനുമാവില്ല. ഒരു സീറ്റിലേക്ക് ഒന്നിലേറെ പ്രമുഖ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നതിനെ തുടർന്നുള്ള തർക്കങ്ങളാണ് കോൺഗ്രസിലെ പതിവ്. എന്നാൽ ഇക്കുറി മുതിർന്ന നേതാക്കളിൽ പലരും മത്സരത്തിൽ നിന്ന് വാശിയാണ് സ്ഥാനാർത്ഥി പട്ടികയെ പ്രതിസന്ധിയിലാക്കുന്നത്. രണ്ടായാലും പ്രതിസന്ധി എന്ന പതിവിന് മാത്രം കോൺഗ്രസിൽ മാറ്റമില്ല. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. പ്രചാരണ ചൂടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുമ്പോഴും എറണാകുളത്ത് പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു ഇടതുമുന്നണി. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി രാജീവ് കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യ ദിവസങ്ങളിൽ പ്രചാരണത്തിന് തുടക്കമിട്ടത്. കന്നി വോട്ടർമാരെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണമാണ് എറണാകുളത്ത് ഇടതുമുന്നണിയുടേത്. ഇതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി പി രാജീവ് കോളേജുകളിൽ സന്ദർശനം നടത്തി. സെന്റ് തെരേസസ് കോളേജിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പിന്തുണ തേടി. ഇത് MP ആയിരിക്കുമ്പോഴും MP അല്ലാതിരിക്കുമ്പോഴും സന്ദർഭത്തിലെല്ലാം പല പരിപാടികളിലും ഈ കോളേജിന്റെ ക്ഷണം സ്വീകരിച്ച് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം നല്ല ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ക്യാമ്പസിനകത്തുള്ള ആദ്യത്തെ ഒരു തുടക്കം, പ്രചരണത്തിന്റെ തുടക്കം സെന്റ് തെരേസസിനാകാം എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത്.
ടീച്ചർമാരെയും അതുപോലെ വിദ്യാർത്ഥിനികളെയും കാണുകയുണ്ടായി. അവരെല്ലാം വളരെ സ്നേഹപൂർവ്വമാണ് പ്രതികരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളോട് പഠന കാര്യങ്ങൾ തിരക്കിയ സ്ഥാനാർത്ഥിയോട് പ്രചാരണ വിശേഷങ്ങളായിരുന്നു വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞത്. കോൺഗ്രസും BJP ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മേൽക്കൈ നേടുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. സ്റ്റാർ വോട്ടിൽ ഇനി മേജർ രവിയുടെ പ്രസംഗം കേൾക്കാം. LDF എറണാകുളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെത്തി പി രാജീവിന് വോട്ട് ചോദിച്ചായിരുന്നു മേജർ രവിയുടെ പ്രസംഗം. ഇതോടുകൂടി പൂർണ്ണമാകുന്നു വോട്ട് ഇന്ത്യ വോട്ട്. നമസ്കാരം. രാജീവ് എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ നിങ്ങൾ പാർട്ടിപരമായിട്ട് ബന്ധു പറയില്ല. ഞാൻ എത്രയോ വർഷമായിട്ട് ഒരു 5-8 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം നല്ലൊരു ബന്ധം, എപ്പോഴും ചിരിക്കുന്നൊരു മുഖം, ഒരു കുട്ടിയുടെ വായി ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖം. പിന്നെ അദ്ദേഹം രാജ്യസഭാ MP ആയിട്ട് പോയ സമയത്ത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ ഫോളോ ചെയ്തിരുന്നു. ഇവിടെ പല രാജ്യസഭാ MP മാരും ഇവിടുന്ന് പോയിട്ട് അതിന് ശേഷം പെൻഷൻ കാശ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോകുന്ന കുറേ MP മാരുണ്ട്. അതല്ല ഞാൻ രാജീവ് എന്ന് പറഞ്ഞ MP യിൽ കണ്ടത്. ഈ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു. അന്ന് ഭരിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്തെന്നുള്ളത് ഒരു രാജ്യസഭാ MP ആയിട്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് അത് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാന്യായ രാജീവ്. ഓരോ ദിവസവും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനാണ് രാജീവ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ജയിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് ഒരു ലോകം അവൻ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ഒരു ഒരു MP ആയിട്ട് അവിടെ ഇരുത്തുന്ന സമയത്ത് അതിൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നുള്ള നല്ലൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് മേജർ രവി നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ്.